ഓട്ടോ സ്റ്റാൻഡിൽ ഓട്ടോ കിടക്കുന്ന പോലെയല്ലേ ഫോറിൻ കാറുകളൊക്കെ കിടക്കുന്നത്? ഏത് കാറിലാണ് നമ്മൾ പോകുന്നത്? നമ്മൾ കാറിലല്ല പോകുന്നത്, പിന്നെ ആ വാനിലാണ് പോകുന്നത്. ഇത് വാനല്ലേട്ടാ, ഇത് ആംബുലൻസാ. നിങ്ങളത് പേഷ്യന്റ് ആണോ ഇതിലൊക്കെ പോവാൻ? എന്നോട് കാറിൽ പോകരുതെന്ന് ഡോക്ടറുടെ അഡ്വൈസ് ഉണ്ട്. ഈ പണക്കാരന്മാരുടെ ഗതികേടാ ഇത്. ഈ ഡോക്ടർമാർ പറയുന്നത്, സ്വാമിമാർ പറയുന്നത് എല്ലാം ഉടനെ അങ്ങ് വിശ്വസിച്ചോളൂ. നമ്മുടെ റേഞ്ചിന് ഈ ആംബുലൻസ് ഒന്നും സെറ്റ് ആവൂല. ഏത് കാറിൽ പോവാന്ന് പറ നിനക്ക് ഏത് കാറാണ് ഇഷ്ടമായത്? എന്റെ ഈശ്വര, ഇവനിനി എന്തൊക്കെ കാണിച്ചു കൂട്ടുന്ന ദൈവത്തിന് മാത്രമേ അറിയൂ. ഒരു വെള്ള ബോർഡ്, അതിൽ ചുവപ്പ് കളർ കോരി ഒഴിച്ചത്. ഇനി എത്ര നേരം ഇത് തന്നെ നോക്കിക്കൊണ്ടിരിക്കും? ആ പെയിന്റിംഗ് എന്തോ പറയുന്നുണ്ട് ശ്രീനു. എനിക്കൊന്നും കേൾക്കാൻ പറ്റുന്നില്ല. ഈ പെയിന്റിംഗ് ഒക്കെ ഞാൻ എന്തിനാ കളക്ട് ചെയ്യണമെന്ന് പറയാൻ പറ്റൂ? എന്താന്ന് നിങ്ങൾ തന്നെ പറ. നമ്മുടെ കാലശേഷം നമ്മളെ പറ്റി ഓർമ്മിപ്പിക്കുന്നത് ഇതായിരിക്കും. ചുമ്മാ പുളു അടിക്കാതേട്ടാ. നമ്മുടെ കാലശേഷം ചെവരിലൊരു ഫോട്ടോയും തൂക്കി അതിലൊരു മാലയും ചേർത്തി കഴിഞ്ഞാൽ കാലാകാലം ഓർമ്മിക്കും. ചുമ്മാ കാശ് കളയാൻ വേണ്ടി. എന്തോന്നാങ്ങളേത്, 20 ലക്ഷം രൂപയ്ക്കാ പെയിന്റിംഗ് വാങ്ങുന്നത്? ഇത് ഞാനായിരുന്നെങ്കിൽ ഷാർജയെ പോയി ഷെയ്ക്കിനെ കണ്ടിട്ട് വന്നേനെ. ശരി ശരി, ഫോൺ പോയി ബാലൻസ് തരും. ഹായ്. ഹായ് വിക്രം. ഹായ്. സോറിടാ ലേറ്റ് ആയി. ലോയേഴ്സിന്റെ സ്ഥിരം ഡയലോഗ്. ഞാൻ നിന്നെ കമ്പനി ലീഗൽ അഡ്രസ് ആയിട്ട് വന്നല്ല. എന്തോ സംസാരിക്കണമെന്ന് പറഞ്ഞിട്ട് നീ ഓരോരുത്തരെ സെലക്ട് ചെയ്തെന്ന് കേട്ടല്ലോ. ഇന്റർവ്യൂവിൽ എത്ര പേര് വന്നടാ, അവനെ മാത്രമാണ് നിനക്ക് ഇഷ്ടമായത്? അവൻ നിന്റെ കാല് നന്നായിരിക്കുന്നു എന്ന് പറയും ചൂടുള്ള ഒഴിച്ചു നോക്കുന്നാണല്ലോ കേട്ടത്. സ്റ്റുപ്പിഡ് ഫെലോ. അവൻ ആരാന്നറിയോ നിനക്ക്? ഒന്നാം തരം ഫ്രോഡാ, പരോളിൽ വന്നതാ. ഇങ്ങനത്തെ ആൾക്കാർക്ക് ദയയും ദാക്ഷിണ്യം ഒന്നും ഉണ്ടാവില്ല. എടാ, അവൻ പണത്തിന് അത്യാഗ്രഹം കാണിച്ച് നിന്നെ കൊല്ലില്ലെന്ന് എന്താ ഉറപ്പ്? നിന്റെ അവസ്ഥ നിനക്കറിയാലോ, ഒന്ന് ആലോചിച്ച് നോക്കണ്ടേ? അത്രയേ ഉള്ളൂ, സംസാരിച്ചു കഴിഞ്ഞു 5 ഇയേഴ്സ്. 5 വർഷമായി എനിക്ക് ആക്സിഡന്റ് ആയിട്ട് ഈ വീൽ ചെയറിൽ ഇരിക്കാൻ തുടങ്ങിയിട്ട്. എന്തിനാണ് എല്ലാവരും എന്നെ ഇങ്ങനെ സഹതാപത്തോടെ നോക്കുന്നത്? സഹിക്കാൻ പറ്റുന്നില്ല, വെറുപ്പ് എനിക്ക്. ഇപ്പൊ നീ എന്നോട് സംസാരിക്കുന്ന പോലും എന്നോടുള്ള സിമ്പതി കൊണ്ട് മാത്രം. നീ പറഞ്ഞതുപോലെ അവന് ദയാ ദാക്ഷിണ്യം ഒന്നുമില്ലാത്തവന്. ഞാൻ അവനെ ഇഷ്ടപ്പെട്ടത് അതുകൊണ്ട്. ഫോൺ അടിച്ച സംസാരിക്കാൻ പറഞ്ഞ അതെടുത്ത് നീട്ടു അവൻ. എനിക്ക് കൈ അനക്കാൻ പറ്റില്ലെന്ന് അവൻ ചിന്തിക്കുകയില്ല. ഇതിനു മുമ്പ് അവൻ എങ്ങനത്തവനായിരുന്നു എന്ന് എനിക്കറിയേണ്ട ആവശ്യമില്ല. എന്നാൽ ഈ നിമിഷം എൻ്റെ ലൈഫിൽ എൻ്റെ കൂടെ കഴിയാൻ ഇവനെപ്പോലൊരുത്തനെയാ എനിക്കാവശ്യം. നീയല്ലേ പറഞ്ഞത് അവൻ എന്നെ എന്തോ ചെയ്യുമെന്ന്? ആർക്ക് വേണമെങ്കിലും അത് ചെയ്തൂടെ? എന്തിനാ വെറുതെ അവനെ? നീ എപ്പോഴാ എൻ്റെ വാക്ക് കേട്ടിട്ടുള്ളത്? ഈ ലോകത്തിൽ നിനക്കല്ലാതെ വേറെ ആർക്കും ഇവനെ ആവശ്യം ഉണ്ടാവില്ല. ശ്രീനു. എന്താട്ടാ? ആ ശ്രീനു, മൈ ബെസ്റ്റ് ഫ്രണ്ട് പ്രസാദ്. സാർ, ഇദ്ദേഹത്തെ എവിടെ കണ്ടിട്ടുണ്ടല്ലോ? എവിടെയാ അത്? സാർ, ആ ഹിന്ദി ഡബ്ബിംഗ് സീരിയലിൽ വില്ലനായിട്ട് വരുന്ന നിങ്ങളല്ലേ? ആ മരുമോളെ വെറുതെ വിട്ടേക്ക് സാർ. പാവമാണ് സാർ ആ പെണ്ണ്. എല്ലാ അമ്മമാരും കരഞ്ഞോണ്ടിരിക്കുക.